ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് പോകുന്ന വൈൽഡ് കാർഡുകൾ ആരൊക്കെയാണ്, അതിൽ കൺഫേമായിട്ട് ആരൊക്കെ പോകും എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്ക് അറിയാം. ആദ്യമായിട്ടായിരിക്കും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ഒരു ഇൻഫർമേഷൻ കൺഫേമായിട്ട് എനിക്ക് കിട്ടുന്നത്. പക്ഷേ അത് ഇൻസൈഡ് ഒന്നും കിട്ടുന്ന ഇൻഫർമേഷൻ അല്ല കേട്ടോ, നമുക്കറിയാവുന്ന വേണ്ടപ്പെട്ട ആൾക്കാർ പോകുന്നതുകൊണ്ട് കിട്ടിയ ഇൻഫർമേഷനാണ്. അവർ സ്നേഹബന്ധം കൊണ്ട് പറഞ്ഞിട്ട് പോയതുകൊണ്ട് മനസ്സിലായ ഒരു കാര്യമാണ്. അതാരാണ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ഞാൻ പ്രതീക്ഷ നൽകാം. എന്താണ് പ്രതീക്ഷ? നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഗെയിം ഉണ്ടല്ലോ, നമ്മളുടെ ഒരു ഒരു ഗെയിം പ്ലാൻ ഉണ്ടല്ലോ, അപ്പോൾ അതിനോട് യോജിക്കുന്ന ചില പ്ലാനൊക്കെ അവർക്കുണ്ട്. അപ്പോൾ അത് എല്ലാം വിട്ടേക്കുക. നമുക്കേതായാലും ഈ കണ്ടസ്റ്റൻസ്, അകത്തേക്ക് പോകുന്ന കണ്ടസ്റ്റൻസിൻ്റെ പ്രൊഫൈൽ ഒന്ന് പരിചയപ്പെടാം. അതിൽ ഒന്നാമതായി ഉള്ളത് സായി കൃഷ്ണയാണ്, സീക്രട്ട് ഏജൻറ്. അപ്പോൾ സായിയുടെ സാധ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സായിക്ക് കണ്ടൻറ് ഉണ്ടാക്കാൻ അറിയാം. അയാൾ ഒരു കണ്ടൻറ് ക്രിയേറ്ററാണ്. അയാൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് കണ്ടന്റ് ഉണ്ടാക്കുന്ന ഒരാളാണ്. പലപ്പോഴും ആശയപരമായിട്ട് ഞങ്ങൾ തമ്മിൽ വലിയ വിയോജിപ്പുകൾ ഉണ്ടാവാറുണ്ട് അത്തരത്തിലുള്ള കണ്ടന്റ് മേക്കിങ്ങുമായി ബന്ധപ്പെട്ട്. എന്നാലും അയാളുടെ കഴിവിനെ നമ്മൾ അംഗീകരിക്കണം. കണ്ടന്റ് ഉണ്ടാക്കും, ഏതൊരു സിറ്റുവേഷനിൽ നിന്നിട്ടും ഏതൊരു കോൺവെർസേഷനിൽ നിന്നിട്ടും കണ്ടന്റ് ഉണ്ടാക്കും. അത് ആളുകളിലേക്ക് എത്തിക്കാനും അറിയാം. അതൊരു നല്ല ക്വാളിറ്റിയാണ്. ബിഗ് ബോസിലേക്ക് പോകുമ്പോഴത്തേനും അതൊരു നല്ല ക്വാളിറ്റിയാണ്. കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരാൾ നിസ്സാര കളിയല്ല. അയാൾ ഒരു ദിവസം ഏകദേശം 1-2 ലക്ഷം ആൾക്കാരെ പിടിച്ചിരുത്താറുണ്ട്. അതെല്ലാം ഓരോ സിറ്റുവേഷനിൽ നിന്നിട്ട് എടുക്കുന്ന കണ്ടന്റ് ആണ്. എന്തിനെ കുറിച്ചിട്ടും പുള്ളിക്ക് പറയാൻ അറിയാം, കണ്ടന്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് അറിയാം. അതേപോലെ അത്യാവശ്യം ഈ ഒരു കാലഘട്ടത്തിൽ നിന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. പിടിഭാഷകളില്ലാതെ, വലിയ മനുഷ്യന്മാരെ ഉപദ്രവിക്കണമെന്നുള്ള ചിന്തയില്ലാതെ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളിലൊക്കെ ഇടപെട്ടോളും എന്ന് പറഞ്ഞാൽ മിണ്ടാതെ മാറി നിൽക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളും ഓക്കെയാണ്. അദ്ദേഹത്തിന്റെ ടാർഗറ്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ആളുകൾ ആരായിരിക്കും? നമുക്ക് പെട്ടെന്ന് ഒന്ന് പ്രഡിക്ഷനിലേക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ജിൻഡോ ഒരു ടാർഗറ്റ് ആയിരിക്കും. അതേപോലെ തന്നെ ഗബ്രി ഒരു ടാർഗറ്റ് ആവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ജാസ്മിൻ്റെ ഒരു കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ജാസ്മിൻ, അതേപോലെ തന്നെ സീക്രട്ട് ഏജൻറ്റ്, അവരൊക്കെ സംഘടനാപരമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ആ ഒരു ഒരു ഏരിയയിലേക്ക് നോക്കണ്ട. പിന്നെ ജാസ്മിൻ ഷോക്ക്ഡ് ആവും സായി കൃഷ്ണ അങ്ങടേക്ക് വരുമ്പോൾ. പക്ഷേ നേരത്തെ തന്നെ അറിയാം സായി വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. കാരണം അത്തരത്തിലുള്ള പ്രഡിക്ഷൻ ലിസ്റ്റുകൾ, ഇൻഫർമേഷൻസ് ഒക്കെ ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിലേക്ക് ഉണ്ടായിരുന്നല്ലോ. ജാസ്മിൻ ആണെങ്കിൽ എല്ലാ ആൾക്കാരെയും വിളിച്ച് സംസാരിച്ചതിൻ്റെ ഇടയിൽ സായിയെയും വിളിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. പിന്നീട് ലിസ്റ്റിൽ വന്നിരിക്കുന്നത് പൂജ കൃഷ്ണയാണ്. ഇവരുടെ ആരുടെയും കൺഫർമേഷൻ ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. പൂജയും എനിക്ക് അറിയാം. പൂജ എൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു. സെൻ്റ് തോമസ് കോളേജിൽ ഞാൻ പഠിപ്പിച്ച സ്റ്റുഡൻ്റ് ആയിരുന്നു. അതേപോലെ പൂജയെ അതിനേക്കാളും കൂടുതൽ അറിയാവുന്നത് പൂജ 1-2 പ്രോജക്റ്റിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നു. അതുകൂടാതെ യൂട്യൂബിലേക്കൊക്കെ വരുന്ന സമയത്ത്, പുള്ളിക്കാരി ഇൻ്റർവ്യൂസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി സജഷനൊക്കെ ചോദിക്കാൻ വിളിക്കാറുണ്ടായിരുന്നു. ബിഗ് ബോസ് പണ്ട് തൊട്ട് വലിയ ഇഷ്ടമായിരുന്നു. ഒരു ദിവസം ഞാനൊരു പ്രൊജക്റ്റിൽ ഇങ്ങനെ പുള്ളിക്കാരിക്ക് ഒരു 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 10 ദിവസം ടാസ്ക് കൊടുക്കുന്ന സമയത്ത് പുള്ളിക്കാരി എന്നോട് ഈ ബിഗ് ബോസിൽ പോകാനുള്ള ആഗ്രഹത്തെക്കുറിച്ചിട്ടൊക്കെ സംസാരിച്ചിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ബിഗ് ബോസ് റിവ്യൂസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചിട്ടും പറഞ്ഞിരുന്നു. ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ട്രോളൊക്കെ കിട്ടുന്ന ഒരാളാണ്. ക്യൂട്ട്നസ് വാരി വിതറി ഇൻ്റർവ്യൂ നടത്തുന്നു എന്നൊക്കെ പറഞ്ഞ് അത് ക്യൂട്ട്നസ് വാരി വിതറുന്നതായിട്ട് കൺസിഡർ ചെയ്യേണ്ട. പുള്ളിക്കാരി ഫുൾ ടൈം അങ്ങനെ ക്യൂട്ട്നസ് ഇട്ട് നടക്കുന്ന ഒരാളാണ്. ഇത് അറിഞ്ഞുകൊണ്ടിരുന്നല്ല, പുള്ളിക്കാരി അങ്ങനെയുള്ള ഒരു ജെനുവിൻ ക്യാരക്ടറാണ്, ഭയങ്കര ജെനുവിൻ ആയിട്ടുള്ള ഒരാളാണ്. ബിഗ് ബോസ് ഹൗസിലേക്ക് വരുമ്പോൾ പ്രതീക്ഷ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്കൊരു പോസിറ്റീവ് വൈബ്സ് ചിലപ്പോൾ കിട്ടും എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കുറച്ച് ചളിയൊക്കെ പറഞ്ഞ് കൂട്ടൊക്കെ കൂടി അവിടെയുള്ള ആ ഒരു ഒരു മറ്റേ പ്രഷർ കുക്കർ ആംബിയൻസിനെ കുറച്ച് ദിവസങ്ങളിൽ ഒന്ന് മാറ്റാനായിട്ട് ചിലപ്പോൾ പൂജയ്ക്ക് പറ്റും. പിന്നെ ഏതൊരു ഗ്രൂപ്പിലും ഇന്നാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാരുമായിട്ട് മിംഗിൾ ആവാനായിട്ടുള്ള ഒരു കഴിവൊക്കെ ഉള്ള ഒരാളാണ്. പിന്നെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരാളാണ്. നമ്മളിപ്പോൾ ഇൻ്റർവ്യൂ ഒന്നും എടുത്ത് വെച്ചിട്ട് നോക്കണ്ട, ക്വാളിറ്റി ഉള്ളൊരു കണ്ടസ്റ്റൻറ്റ് തന്നെയാണ്. സായിയെ പോലെ തന്നെ ഉള്ള ക്വാളിറ്റി നമുക്ക് പൂജയിലും പ്രതീക്ഷിക്കാം. പിന്നെ ഉള്ളത് അഭിഷേക് ശ്രീകുമാറാണ്. രണ്ട് അഭിഷേക്മാർ വരുന്നുണ്ട് എന്നറിയാൻ കഴിഞ്ഞു. അഭിഷേക് ശ്രീകുമാർ ബിഗ് ബോസിലേക്ക് വരുന്ന സമയത്ത് ബാക്കിയുള്ള കണ്ടസ്റ്റൻസുമായിട്ട് യോജിക്കാത്ത ഒരു പൊളിറ്റിക്സ് അഭിഷേകിനുണ്ട് എന്ന് പറഞ്ഞാൽ LGBTQ വിരുദ്ധ പൊളിറ്റിക്സ് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. LGBTQ വിരുദ്ധ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോഴത്തേന് അതിനകത്ത് ഈ മനുഷ്യത്വത്തിൻ്റെ കണിക വളരെ കുറവായിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്താണ് സംഭവം, നമ്മളെ ബാധിക്കാത്ത, നമുക്ക് ഒരു പ്രശ്നമില്ലാത്ത കാര്യങ്ങളെ അംഗീകരിക്കുക നമ്മളെ ബാധിക്കുന്നില്ല എന്നുള്ളൊരു പൊളിറ്റിക്സാണ്. ഇപ്പോൾ ഈ LGBTQ വിഭാഗം എന്ന് പറയുന്നത് നമ്മളെ ബാധിക്കുന്ന ആൾക്കാരല്ല, പക്ഷെ അത് തങ്ങളെ ബാധിക്കുന്നുണ്ട്, തന്നെ ബാധിക്കുന്നുണ്ട്, അത് പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണെന്ന് ചിന്തിക്കുന്ന രാഷ്ട്രീയമുള്ള ആൾക്കാരെ നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു അഭിഷേകമാണ് വരുന്നത് എന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ അത് ജാൻമണിയെ ടാർഗറ്റ് ചെയ്ത് വരുന്നത് പോലെ, അല്ലെങ്കിൽ അത് തന്നെയാണ്, അല്ലാതെ അഭിഷേകിന് അവിടെ ഒരു പ്ലേ ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷെ അഭിഷേകിന് ശരിക്കും ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കാൻ സാധ്യതയുള്ള ഒരാൾ മറ്റൊരു അഭിഷേകാണ്, അഭിഷേക് ജയദീപാണ്. അഭിഷേക് ജയദീപിൻ്റെ പ്രൊഫൈൽ എഞ്ചിനീയർ മോഡൽ പൂനെ മുംബൈ മിസ്റ്റർ ഗേ വേൾഡ് ഇന്ത്യ 2023 റണ്ണറപ്പ്.
ഫസ്റ്റ് എവർ മിസ്റ്റർ ഗേ കേരള. അപ്പോൾ അഭിഷേക് ജയദീപ് വരുന്ന സമയത്ത് ശരിക്കും മറ്റേ അഭിഷേകിന് ഫൈറ്റ് ചെയ്യാനായിട്ടുള്ള ചില പോയിന്റുകൾ അഭിഷേക് ജയദീപിൻ്റെ കയ്യിലുണ്ടാവും. അപ്പോൾ ഈ ജാൻമണി ജയദീപ് അപ്പോൾ അങ്ങനെ ഒരു 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 ടീം അവിടെ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ അഭിഷേക് ഒറ്റയ്ക്ക് കിടന്ന് കഷായിക്കും. പിന്നെ ഇതിനകത്ത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം മറ്റേ അഭിഷേകൊക്കെ ഉണ്ടല്ലോ എൽ ജി ബി ടിക്ക് വിരുദ്ധ പൊളിറ്റിക്സ് ഉള്ള ആൾക്കാർ, ഇപ്പം ഇവരുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോക്സിസിറ്റി അറ്റ് പീക്കാണ്. ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത് മറ്റേ ഫേസ്ലെസ് ആൻറ്റി സോഷ്യൽസ് ആണ്. അപ്പോൾ അവർക്ക് ഇഷ്ടംപോലെ ഐഡിയകളുണ്ട്. അവർ മറ്റേ ഡാർക്ക് നെറ്റ് പരിപാടിയൊക്കെയാണെന്ന് തോന്നുന്നു മെയിൻ. എനിക്ക് കുറേ ഹേറ്റേഴ്സ് ഉണ്ടായിരുന്നു. കുറേ ഹേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് എനിക്ക് അവിടെ നിന്ന് ഭയങ്കര സൈബർ അറ്റാക്ക് വരാറുണ്ടായിരുന്നു. ഇവർ ഭയങ്കര നിഗൂഢമായിട്ടുള്ള ടീമുകളാണ്. ഇവർ ഇവരുടെ ഒരു നെറ്റ്വർക്ക് ഉണ്ട്. അപ്പോൾ ഈ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് വിദേശത്തൊക്കെ പഠിക്കുന്ന പിള്ളേരൊക്കെ വഴിയുള്ളതാണ്. ഇവർ അവിടെ നിന്ന് ഇവർക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുടെ ഇമേജൊക്കെ ഭയങ്കരമായിട്ട് മോഫ് ചെയ്ത് അങ്ങനെ ഭയങ്കര മോശമായിട്ട് ചിത്രീകരിക്കും. അപ്പോൾ ആ ആളുകളുടെ അറ്റാക്കാണ് ഇപ്പം നാദ്രയ്ക്ക് ഉണ്ടായത്, അതേപോലെ തന്നെ റിയാസിനുണ്ടായത്. റിയാസിനെ കുറിച്ചൊക്കെ ഉള്ള ട്രോളുകളെല്ലാം ഫുള്ള് ഇവർ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെയുള്ളൊരു വലിയ ടോക്സിക് ആർമിയുണ്ട്. അപ്പോൾ ഈ ടോക്സിക് ആർമി സീസൺ സിക്സിൻ്റെ വലിയ ബാധ്യതയാവും. നമ്മളിവിടെ കാണുന്ന അപരാധം പറയുന്ന ഉമ്മ വെച്ചു കൈ കടിച്ചു എന്ന് പറഞ്ഞ് കരയുന്ന മറ്റേ അമ്മായി അമ്മാവന്മാരൊന്നും അല്ല, ഇത് ഭയങ്കര ടോക്സിക് ആർമിയാണ്. അത് അയ്യോ ആ ഏരിയയിലേക്ക് എടുക്കാൻ പറ്റില്ല. നമ്മൾ കണ്ടസ്റ്റൻസിനെ ഇങ്ങനെ കാണാതെ പറയാൻ പാടില്ല. പക്ഷെ എന്നാലും അങ്ങനെയുള്ള ഒരു പൊളിറ്റിക്സ് ഉള്ള ഒരാളുടെ ഫാൻ ബേസ് എന്തായിരിക്കുമെന്ന ഉറപ്പുള്ളതുകൊണ്ട് എനിക്കതിനോട് വലിയ വിയോജിപ്പുണ്ട്. പിന്നെ ഉള്ളത് ഡി ജെ സെബിൻ ആൻഡ് നന്ദനയാണ്. ഇപ്പം നന്ദന ഏത് നന്ദനയാണെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ചിട്ട് കൂടുതൽ പറയുന്നില്ല. ഡി ജെ സെബിൻ മറ്റേ ഏഷ്യാനെറ്റിൻ്റെയൊക്കെ മെയിനായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആർട്ടിസ്റ്റാണ്, ക്രിയേറ്ററാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരാളാണ്, കണ്ടൻറ് ക്രിയേറ്ററാണ്. അപ്പം ഈ ബാക്കിയുള്ള ആൾക്കാർ, നമ്മൾ ആദ്യം പറഞ്ഞ ആൾക്കാരെ ഞാൻ എടുത്തു പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരാണ് കണ്ടൻറ്. അപ്പോൾ അവരാണ് കണ്ടൻറ് എന്ന് പറയുമ്പോൾ നിലവിലത്തെ സീസൺ സിക്സിൻ്റെ അവസ്ഥ അനുസരിച്ചിട്ട് ഇവരുടെ കണ്ടൻറ്റാണ് ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇവരുടെ കണ്ടൻറ് ആദ്യത്തെ ആഴ്ച തന്നെ വരാൻ സാധ്യതയുണ്ട്. ഇവരുടെ ഗെയിം പ്ലാനുകളെ കുറിച്ചിട്ട് നമുക്കൊരു ഏകദേശ ഐഡിയ ഉണ്ട്. പക്ഷേ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുമെന്നുള്ളതാണ്. ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയ ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിഗ് ബോസ് ഹൗസ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയല്ല. ഇപ്പം നേരത്തെ ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ഒക്കെ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ബ്രോ അത് വേറൊരു ലോകമാണ്. അപ്പോൾ ആ ഒരു ലോകം എന്ന് പറയുന്നത് നമുക്ക് നേരിട്ട് പരിചയമില്ലാത്തൊരു ലോകമാണ്. അവിടെ ചെല്ലുമ്പോഴത്തേന് ഭയങ്കര ഏകാന്തതയാണ്. ഈ സൗണ്ട്സ് ഒന്നും അങ്ങനെ പുറത്തൊന്നും കേൾക്കാൻ പറ്റത്തില്ലാത്ത ഒരു 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 ആംബിയൻസ് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേന് ഭയങ്കരമായിട്ട് ഈ ക്യാമറകളൊക്കെ കാണുമ്പോഴത്തേനെ ഇത്രയധികം ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുമ്പോഴത്തേന് ഭയങ്കര ഒരു ഇൻസെക്യൂർ ഫീലൊക്കെ അടിക്കും. അപ്പോൾ അവിടെ ഈ പറയുന്ന പ്ലാനൊന്നും വർക്കാവാൻ പല സാഹചര്യങ്ങളിലും സാധ്യതയില്ല. പക്ഷേ സ്ട്രോങ് വിൽ പവർ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ മാനേജ് ചെയ്യും. പ്രതീക്ഷിക്കാം, നമുക്ക് പ്രതീക്ഷിക്കാം. തീപാറുന്ന യുദ്ധം എന്നൊക്കെ ഉള്ളതാണ് ഭയങ്കര ഹൈപ്പുകൾ. അതിനോട് നീതി പുലർത്തുക എന്നുള്ളത് നോക്കിക്കാണാം. നാളെ ആയിരിക്കും വൈൽഡ് കാർഡുകൾ കയറുന്നത്. നന്ദി.